ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൾസ് വിഡ്ത് മോഡുലേഷൻ ടെക്നിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിംഗിൾ പൾസ് വിഡ്ത് മോഡുലേഷൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്, എന്തിനാണ് നമ്മൾ പൾസ് വിഡ്ത് മോഡുലേഷനോട്ട് പോകുന്നത്? ഓക്കെ, കാരണം നമ്മൾ ലാസ്റ്റ് മോഡിൽ പഠിച്ചിട്ടുള്ളത് എന്തായിരുന്നു, ഇൻവെർട്ടേഴ്സിനെ പറ്റിയായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ആ ഇൻവെർട്ടേഴ്സിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഹാർമോണിക് കണ്ടന്റ്, ഔട്ട്പുട്ട് വോൾട്ടേജിലെ ഹാർമോണിക് കണ്ടന്റ് കുറയ്ക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പൾസ് വിഡ്ത് മോഡുലേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. സോ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് പൾസ് വിഡ്ത് മോഡുലേഷൻ ആർ, ഫസ്റ്റ് വൺ എന്താണ്, ടു ഒബ്ടെയിൻ ഇൻവെർട്ടർ ഔട്ട്പുട്ട് വോൾട്ടേജ് കൺട്രോൾ, ആൻഡ് സെക്കൻഡ് വൺ ഇസ് ടു റെഡ്യൂസ് ഇറ്റ്സ് ഹാർമോണിക് കണ്ടന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പി ഡബ്ല്യു എം ടെക്നിക്സ് അവൈലബിൾ ആണ്. പി ഡബ്ല്യു എം ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ പൾസ് വിഡ്ത് മോഡുലേഷൻ ടെക്നിക്സ്. ഓക്കെ, അത് മൂന്ന് ടെക്നിക്കുകളാണ് നമുക്ക് സിലബസിൽ മെയിനായിട്ട് പഠിക്കേണ്ടത്. ഫസ്റ്റ് വൺ ഈസ് സിംഗിൾ പൾസ് വിഡ്ത് മോഡുലേഷൻ, സെക്കൻഡ് വൺ ഈസ് മൾട്ടിപ്പിൾ പൾസ് വിഡ്ത് മോഡുലേഷൻ, ആൻഡ് ദ തേർഡ് വൺ ഈസ് സൈനസോയ്ഡൽ പൾസ് വിഡ്ത് മോഡുലേഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാണ്, സിംഗിൾ പൾസ് വിഡ്ത് മോഡുലേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിലുള്ള വേവ് ഫോംസ് ഡിസ്ക്രൈബിംഗ് സിംഗിൾ പൾസ് വിഡ്ത് മോഡുലേഷൻ. ഓക്കെ, അപ്പോൾ സിംഗിൾ പൾസ് വിഡ്ത് മോഡുലേഷൻ കൺട്രോളിൽ ദർ ഈസ് ഓൺലി വൺ പൾസ് പെർ ഹാഫ് സൈക്കിൾ. അപ്പോൾ നമ്മളൊരു ഹാഫ് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഇത് മൊത്തത്തിലാണ് നമുക്കൊരു ഫുൾ സൈക്കിൾ, ഇതാണ് ഒരു ഹാഫ് സൈക്കിൾ. ഓക്കെ, അപ്പോൾ ഒരു ഹാഫ് സൈക്കിൾ നമുക്ക് എന്തേ ഉണ്ടാവുള്ളൂ, ഒരു പൾസേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻ സിംഗിൾ പൾസ് വിഡ്ത് മോഡുലേഷൻ ദർ ഈസ് ഓൺലി വൺ പൾസ് പെർ ഹാഫ് സൈക്കിൾ. ഒരു ഹാഫ് സൈക്കിൾ ഒരു പൾസേ ഉണ്ടാവുള്ളൂ. ആൻഡ് വിഡ്ത് ഓഫ് ദ പൾസ്, ഈ പൾസിന്റെ വിഡ്ത്ത്, ഈ പൾസിന്റെ വിഡ്ത്ത് ഓഫ് ദ പൾസ് ക്യാൻ ബി വാരിഡ് ടു കൺട്രോൾ ദ ഇൻവെർട്ടർ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഔട്ട്പുട്ടിൽ വരുന്ന ഈ പൾസിനെ നമുക്ക് എന്ത് ചെയ്യാം, വാരി ചെയ്തിട്ട് ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് സിംഗിൾ പൾസ് വിഡ്ത് മോഡുലേഷൻ. അതായത് നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇവിടെ നോക്കുക, ഇത് നമ്മളിപ്പോൾ ഒരു ഇൻവെർട്ടർ, ഒരു ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടർ ആണെങ്കിൽ ആ ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടറിന് ഐ ജി വണ് ഐ ജി ടു ഐ ജി ത്രീ ഐ ജി ഫോർ ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഐ ജി വണ്ണും ഐ ജി ടു നമ്മൾ ഈ ഒരു രീതിയിലുള്ള പൾസ് കൊടുക്കുന്നു. ഐ ജി ത്രീ ഐ ജി ഫോറിന് നമ്മൾ ഈ ഒരു രീതിയിലുള്ള പൾസ് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള പൾസ് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇവിടെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ നിങ്ങൾ സ്വിച്ച് വണ്ണ് സ്വിച്ച് ടു, ഓക്കെ, ഇവിടെ നമുക്ക് ഐ ജി വണ്ണ് കോമ ഐ ജി ടു എന്ന് തുടങ്ങും. സ്വിച്ച് വണ്ണിന് സ്വിച്ച് ടു നമുക്ക് ഈ ഒരു ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് കിട്ടുന്ന ഈ പൾസുകളാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്വിച്ച് വണ്ണിലോട്ടും സ്വിച്ച് ടുവിലോട്ടും കൊടുക്കുക. ഇനി സ്വിച്ച് ത്രീയിലോട്ടും സ്വിച്ച് ഫോറിലോട്ടും കൊടുക്കുന്ന പൾസ് ഏതായിരിക്കും, ഈ ഐ ജി ഫോറ് ഐ ജി ത്രീ എന്നുള്ള പൾസ് ആയിരിക്കും കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ രീതിയിലുള്ള പൾസുകൾ നമ്മൾ ഇൻവെർട്ടറിലോട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഈ രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മൾ സിംഗിൾ പൾസ് വിഡ്ത് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി സിംഗിൾ പൾസ് വിഡ്ത് മോഡുലേഷൻ ഈ ടെക്നിക് എന്താണ്, എങ്ങനെയാണ് ഈ പൾസ് ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ദ ഗേറ്റിംഗ് സിഗ്നൽസ് ആർ ജനറേറ്റഡ് ബൈ കമ്പയറിംഗ് എ റെക്ടാംഗുലർ റഫറൻസ് സിഗ്നൽ. ഓക്കെ, ഇതാണ് കാണിച്ചിട്ടുള്ളത്, റെക്ടാംഗുലർ റഫറൻസ് സിഗ്നൽ, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് ഇ ആർ. ഗേറ്റിംഗ് സിഗ്നൽസ് ആർ ജനറേറ്റഡ് ബൈ കമ്പയറിംഗ് എ റെക്ടാംഗുലർ റഫറൻസ് സിഗ്നൽ ഓർ ആംപ്ലിറ്റ്യൂഡ് ഇ ആർ വിത്ത് എ ട്രയാംഗുലർ കാരിയർ വേവ്. ഇങ്ങനെയാണ് നമ്മൾ ട്രയാംഗിൾ വരച്ചിട്ടുള്ളത് കേട്ടോ, ട്രയാംഗുലർ കാരിയർ വേവ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഇ സി. ഓക്കെ, അപ്പൊ നമ്മൾ ഗേറ്റിംഗ് സിഗ്നൽസ് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത്, ഒരു റെക്ടാംഗുലർ റഫറൻസ് സിഗ്നലിനെയും ഒരു ട്രയാംഗുലർ ആയിട്ടുള്ള ഒരു കരിയർ വേവിനെയും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കിയിട്ടുള്ളത്, പൾസുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ട്രയാംഗിൾ നിങ്ങൾ ഒരിക്കലും ഈ രീതിയിൽ വരയ്ക്കരുത്. ഇത് ഈ രീതിയിൽ വരയ്ക്കാതിരിക്കാനുള്ള കാരണം, നമ്മൾ അടുത്ത പൾസ് വിഡ്ത് മോഡുലേഷൻ ഒക്കെ, മൾട്ടിപ്പിൾ പൾസ് വിഡ്ത് മോഡുലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ തൽക്കാലം ഇതിൽ ട്രയാംഗിളിനെ ഇങ്ങനെ വരച്ച് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി, ഈ രീതിയിൽ വരച്ചിട്ട് പറഞ്ഞാൽ മതി, അതായിരിക്കും നമുക്ക് കുറച്ചും കൂടി പറയാൻ എളുപ്പം. ഓക്കെ, മൾട്ടിപ്പിൾ പൾസ് വിഡ്ത് മോഡുലേഷൻ ഞാൻ പറയാം, ഈ ഒരു രീതിയിൽ നമ്മൾ ട്രയാംഗിൾ വരച്ചാൽ എന്ത് ചേഞ്ച് ആണ് വരാമെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു ട്രയാംഗിൾ, സോറി, ഒരു റെക്ടാംഗുലർ റഫറൻസ് സിഗ്നലും ഒരു ട്രയാംഗുലർ കരിയർ സിഗ്നലും തമ്മിൽ കമ്പയർ ചെയ്തു, കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പൾസുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, സോ ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ ഫ്രീക്വൻസി ഓഫ് ദ റഫറൻസ് സിഗ്നൽ. ഈ റഫറൻസ് സിഗ്നൽ, ഓക്കെ, നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള റഫറൻസ് സിഗ്നൽ എന്താണ്, റെക്ടാംഗുലർ റഫറൻസ് സിഗ്നൽ ആണ്. ഈ റഫറൻസ് സിഗ്നലിന്റെ ഫ്രീക്വൻസി ആണെങ്കിലും നമുക്ക് നമ്മുടെ ഔട്ട്പുട്ടിലുള്ള ഫണ്ടമെന്റൽ വോൾട്ടേജിന്റെ ഫ്രീക്വൻസി. ഓക്കെ, സോ ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഫ്രീക്വൻസി ഓഫ് ദ റഫറൻസ് സിഗ്നൽ. ഓക്കെ, അപ്പൊ റഫറൻസ് സിഗ്നൽ ആണ് ആര് ഡിറ്റർമൈൻ ചെയ്യുക, നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി, ഓക്കെ, ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ദ പൾസ് വിഡ്ത്ത്, നമുക്കിവിടെ നിങ്ങൾ നോക്കിയാൽ നമുക്കിവിടെ രണ്ട് പൾസ് നമ്മൾ, അതായത് നമ്മളിവിടെ റഫറൻസ് സിഗ്നലും കരിയർ സിഗ്നലും തമ്മിൽ കമ്പയർ ചെയ്തു. എപ്പോഴാണോ റഫറൻസ് സിഗ്നൽ ഗ്രേറ്റർ ദാൻ, എപ്പോഴാണോ റഫറൻസ് സിഗ്നൽ ഗ്രേറ്റർ ദാൻ കരിയർ സിഗ്നൽ ആവുന്നത്, ആ സമയത്താണ് നമ്മളിവിടെ പൾസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ വെൻ എവർ റഫറൻസ് സിഗ്നൽ ഇസ് ഗ്രേറ്റർ ദാൻ
കാരിയർ സിഗ്നൽ നമുക്ക് എന്ത് കിട്ടുന്നു, പൾസ് കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ രണ്ട് വേവ് ഫോമിനെ കമ്പയർ ചെയ്തിട്ടാണ് പൾസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെയും നിങ്ങൾ നോക്കുക, ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എപ്പോഴാണോ റഫറൻസ് സിഗ്നൽ ഗ്രേറ്റർ ദാൻ കാരിയർ സിഗ്നൽ ആവുന്നത് ആ സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഔട്ട്പുട്ട് പൾസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ റഫറൻസ് സിഗ്നലിനെയും കാരിയർ സിഗ്നലിനെയും കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ പൾസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ ഗേറ്റിംഗ് സിഗ്നൽ സ്വിച്ചസിന്റെ ഗേറ്റിംഗ് സ്വിച്ചസിനോട്ട് നമ്മൾ കൊടുക്കുന്നു, ഗേറ്റിംഗ് സിഗ്നൽ ആയിട്ട് കൊടുക്കുന്നു. സോ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, ഇൻവേർട്ടറിൽ വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് കാണിച്ചിട്ടുള്ളത്. സോ നമ്മൾ അനാലിസിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഈ ഒരു പോയിന്റ് ദിസ് ഈസ് പൈ, ഇത് പൈ ആണ്, ഇത് പൈ ആണ്, ഈ ഒരു പോയിന്റ് 5/2 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അനാലിസിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പൾസിന്റെ വിഡ്ത് ഞാൻ 2D എന്ന് കൊടുത്തിട്ടുള്ളത്. സോ ദാറ്റ് എനിക്ക് ഈ ഒരു പോയിന്റിന്, ഈ ഒരു പോയിന്റ് എനിക്ക് എങ്ങനെ എഴുതാം, ഈ ഒരു പോയിന്റിന് എനിക്ക് 5/2 - D എന്ന് പറയാം, ഈ ഒരു പോയിന്റിന് എനിക്ക് എന്ത് പറയാം, 5/2 + D എന്ന് പറയാം. കാരണം 2D എന്ന് പറയുന്ന സമയത്ത് ഇവിടെയും ഡി ആയിരിക്കും, ഇവിടെയും ഡി ആയിരിക്കും. ഓക്കെ, അപ്പൊ 5/2 - D ആണ് ഈ പോയിന്റ്, 5/2 + D ആണ് ഈ ഒരു പോയിന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ അനാലിസിസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനു മുന്നേ നമുക്കൊരു ഫാക്ടർ നമുക്ക് ഡിഫൈൻ ചെയ്യാനുണ്ട്. ആ ഫാക്ടറിന്റെ പേരാണ് നമ്മുടെ മോഡുലേഷൻ ഇൻഡെക്സ്. ഓക്കെ, എന്താണ് മോഡുലേഷൻ ഇൻഡെക്സ്? മോഡുലേഷൻ ഇൻഡെക്സ് ആണ് ഒന്നുമില്ല, മോഡുലേഷൻ ഇൻഡെക്സ് ഇസ് റേഷ്യോ ഓഫ് മോഡുലേഷൻ ഇൻഡെക്സ് ഇസ് റേഷ്യോ ഓഫ് ER to EC. ഓക്കെ, സോ ദ റേഷ്യോ ഓഫ് ER to EC ഇസ് എ കൺട്രോൾ വേരിയബിൾ ആൻഡ് ഇസ് ഡിഫൈൻഡ് ആസ് ദി ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഇൻഡെക്സ്. ഓക്കെ, അപ്പൊ എന്താണ് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ റെഫറൻസ് വേവ് ടു ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് കാരിയർ സിഗ്നലിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ നമ്മൾ എപ്പോഴാണോ റഫറൻസ് വേവ് കരിയർ വേവിനേക്കാളും വലുതാവുന്നത് ആ സമയത്താണ് നമ്മൾ പൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ റഫറൻസ് വേവും കരിയർ സിഗ്നലും ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഒരു രീതിയിലാണ് വരുന്നതെന്ന് വിചാരിക്കുക. ഈ ഒരു രീതിയിലാണ് വരുന്നത് വെച്ചാൽ നമ്മളെ പൾസ് എങ്ങനെയായിരിക്കും വരിക, ER > EC ആയിരിക്കും ഓൾ ടൈം അല്ലെ. ഈ ഒരു പോയിന്റിൽ വരികയാണെങ്കിൽ ERന്റെ ഈ ഒരു പീക്ക് പോയിന്റ് വരികയാണെങ്കിൽ നമുക്ക് പൾസ് എന്തായിരിക്കും, ഇത്രയും വലിയൊരു പൾസ് ആയിരിക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെ. സെയിം മാഗ്നിറ്റ്യൂഡ് തന്നെ ഇങ്ങനെയുള്ള ഒരു പൾസ് ആയിരിക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ER = EC ആണ് സമയത്ത്. ഇനി ER 0 ആണെന്ന് വിചാരിക്കുക ഈ ഒരു പോയിന്റിലാണെങ്കിൽ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും പൾസ് പ്രൊഡ്യൂസ് ചെയ്യും, പൾസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. കാരണം ER = 0 ആണെങ്കിൽ EC നേക്കാളും എപ്പോഴും ER കുറവായിരിക്കും. അപ്പൊ പൾസ് ഒന്നും ഇല്ല, പ്രൊഡ്യൂസ് ചെയ്യില്ല, ഇങ്ങനെ ഒരു സംഭവമായിരിക്കും വരിക. ഇനി ER ഉം EC യും ഈക്വൽ ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഈ ഒരു പോയിന്റിന് ഈക്വൽ ആണെങ്കിൽ ഇത്രയും സമയത്തും നമുക്ക് എന്ത് കിട്ടും, ഇത്രയും സമയത്തും നമുക്ക് എന്ത് കിട്ടും, ഇവിടെ പൾസ് കിട്ടും. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമുക്ക് പൾസ് വരെ ER = EC ആവുന്ന സമയത്ത്. അപ്പോ ER = EC ആണെങ്കിൽ നമുക്ക് പൾസ് വിഡ്ത് എന്തായിരിക്കും വരിക, പൾസ് വിഡ്ത് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഇത്രയും പൾസ് വിഡ്ത് വരും. പൾസ് വിഡ്ത് എത്രയാണ്, ഇത്രയും പൾസ് വിഡ്ത് എന്ന് പറഞ്ഞാൽ പൾസ് വിഡ്ത് പൈ ആയിരിക്കും. ഇനി ER = 0 ആണെങ്കിൽ പൾസ് വിഡ്ത് എത്ര വരാം, പൾസ് വിഡ്ത് വിൽ ബി ഈക്വൽ ടു 0. അപ്പൊ നമുക്കൊരു കാര്യം പറയാം, പൾസ് വിഡ്ത്ത്, അതായത് നമ്മളിപ്പോ ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത് 2D ആണ്. പൾസ് വിഡ്ത്ത് 2D എന്ന് പറഞ്ഞ പൾസ് വിഡ്ത്തിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻ ബി വാരിഡ് ഫ്രം 0 to 0 to 5. 5 എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി. ഓക്കെ, സോ പൾസ് വിഡ്ത്ത് 2D ക്യാൻ ബി വാരിഡ് ഫ്രം 0 to 180 ഡിഗ്രി ബൈ വാരിങ് ER ഫ്രം 0 to EC. ഓക്കെ, അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പൾസ് വിഡ്ത്ത് 2D ക്യാൻ ബി വാരിഡ് ഫ്രം 0 to 180 ഡിഗ്രി ബൈ വാരിങ് ER ഫ്രം 0 to EC. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ വേവ് ഫോമിന്റെ അനാലിസിസ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. നമുക്ക് കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ക്വാസി സ്ക്വയർ വേവ് ആണ്. ക്വാസി സ്ക്വയർ വേവ് ആണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഇൻവെർട്ടർ അനാലിസിൽ പഠിച്ചതാണ് AN = 0 ഫോർ ഓൾ N ആൻഡ് BN exists only for odd N. ഓക്കെ, അപ്പൊ BN ഇക്വേഷൻ ആണ് 1/T/2 ∫0 to T E of ωt sin nωt dω t എന്നാണ്. ഇവിടെ നമ്മൾ എടുക്കുന്ന ടൈം പീരീഡ് 0 to π ആണ്. ഓക്കെ, അപ്പോൾ 1/π/2 ആണ്, 2/π ആക്കിയിട്ടുള്ളത്. പിന്നെ 0 മുതൽ π വരെ നമ്മളെ പൾസ് വിഡ്ത് എവിടെ മുതൽ എവിടെ വരെയുള്ളത്, നമ്മൾ പഠിച്ച 0 to π ല് എവിടെ മുതൽ എവിടെ വരെയുള്ളത്, 5/2 - D മുതൽ 5/2 + D വരെയാണുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് BN ഇക്വേഷൻ കിട്ടുക, BN = 2π ∫π/2 - D to π/2 + D EDC sin nωt dω t. ഓക്കെ, എന്താണ് ആ, ഇതാണ് EDC, എന്താണ് ഇതിന്റെ വാല്യൂ. ഓക്കെ, ദിസ് ഇസ് EDC, ഇതാണ് EDC കേട്ടോ, ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ നമുക്ക് എന്ത് D2EDC/Nπ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, കോസ് എൻ ഒമേഗാ ടി നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു, ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുക. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഇത് കോസ് എ - കോസ് ബി ഫോമിലാണ്. കോസ് എ - കോസ് ബി ഫോമിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിന് 2 sin A + B/2 sin B - A/2 എന്നുള്ള രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും പോർഷൻ, ഓക്കെ, ഇത്രയും പോർഷന്റെ വാല്യൂ നമുക്ക് എത്രയായിട്ടാണ് കിട്ടുക, ഇതായിട്ടാണ് കിട്ടുക, അതായത് 2 sin Nπ / 2 sin Nd.
ഓക്കെ, അപ്പൊ അത് നമ്മൾ ഇനി എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 ADC ബൈ എൻ പൈനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് മൊത്തത്തിൽ എന്താ കിട്ടുക? 4 ADC ബൈ എൻ പൈ സൈൻ എൻ പൈ ബൈ 2 സൈൻ എൻ ഡി. ഓക്കെ, ഇനി നമുക്ക് ഇ സീറോ ഓഫ് ഒമേഗ ടി ഇക്വേഷൻ എന്താ വരിക? ഈ ആവറേജ് എന്ന് പറഞ്ഞാൽ 0 പ്ലസ് സിഗ്മ എൻ ഈക്വൽ ടു 1 2 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി സി എൻ സൈൻ എൻ ഒമേഗ ടി എന്നാണ് വരിക. സി എൻ എന്ന് പറയുന്നതാണ് റൂട്ട് ഓഫ് എ എൻ സ്ക്വയർ പ്ലസ് ബി എൻ സ്ക്വയർ ആണ്. എ എൻ ഈക്വൽ ടു 0 ഫോർ ഓൾ എൻ, ബി എൻ എപ്പോൾ മാത്രമേ വാല്യൂ ഉണ്ടാവുള്ളൂ, ഓടിന് മാത്രമേ വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഇക്വേഷൻ ആയിട്ട് മാറി ഈ 0 ഓഫ് ഒമേഗ ടി ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു ഓഡ് നമ്പർ മതി. ഈ 0 ഈ ആവറേജ് വാല്യൂ എന്താ വരിക? 0 ആണ് വരിക നമ്മുടെ കോസ് സ്ക്വയറിന്റെ. സോ ഇക്വേഷൻ ആയി, ഇതിന്റെ കൂടെ നമ്മൾ എന്തും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, നമ്മൾ സൈൻ എൻ ഒമേഗ ടി കൂടി കൊടുത്താൽ മതി. ഓക്കെ, സി എൻ ഈക്വൾ ടു എന്താ വരിക? ബി എൻ. അപ്പൊ ബി എൻ എന്താണ്? 4 ADC ബൈ എൻ പൈ സൈൻ എൻ പൈ ബൈ 2 സൈൻ എൻ ഡി സൈൻ എൻ ഒമേഗ ടി. ഇനി ഇവിടെ സൈൻ എൻ പൈ ബൈ 2 ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ആദ്യത്തത് സൈൻ പൈ ബൈ 2 എന്ന് പറയുമ്പോൾ എന്താണ്? 1 ആണ്. ഓക്കെ, ഇനി സൈൻ അടുത്തത് എത്രയാണ്? സൈൻ 3 പൈ ബൈ 2 എന്നാണ് -1 ആണ്. അപ്പൊ നമുക്ക് ആൾട്ടർനേറ്റ് ആയിട്ട് പോസിറ്റീവും നെഗറ്റീവ് സൈനോട് ഉണ്ടാവാം. അപ്പൊ നമുക്ക് ഈ 0 ഓഫ് ഒമേഗ ടി എങ്ങനെ എഴുതാം? 4 ADC ബൈ പൈ സൈൻ ഡി എൻ ഈക്വൾ 1 കൊടുത്തു, സൈൻ ഡി സൈൻ എൻ ഒമേഗ ടി, അടുത്ത എൻ ഈക്വൾ 3 കൊടുക്കുന്നു. എന്താ വരുക? ഇവിടെ 1 ബൈ 10 ഉണ്ട് അല്ലെ? അപ്പോൾ 1 ബൈ 3 സൈൻ 3 ഡി സൈൻ 3 ഒമേഗ ടി പ്ലസ് 1 ബൈ 5 സൈൻ 5 ഡി സൈൻ 5 ഒമേഗ ടി. ഇവിടെ ഒരു മൈനസ് ആ വരും, മൈനസ് അടുത്ത ടേം, പിന്നെ അടുത്തത് പ്ലസ് ടേം എന്ന് പറഞ്ഞ് അങ്ങനെയാണ്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ എക്സ്പെൻഡ് ചെയ്തത് മാത്രമേ ഉള്ളൂ ഇവിടെ. ഓക്കെ, ഇനി നമ്മളിതിലെ പീക്ക് വാല്യൂ ഓഫ് എൻ്റെ ഹാർമോണിക് കമ്പോണന്റ് എങ്ങനെയാ പറയാ? ഇതാണ് മൊത്തത്തിലുള്ള പീക്ക് വാല്യൂ. നമുക്ക് ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ? ഈ ഇക്വേഷനിൽ നമ്മൾ ഇത്രയും പോർഷൻ ആയിരിക്കും എന്ത് വരുക? മാഗ്നിറ്റ്യൂഡ് വരിക. വി എം സൈൻ ഒമേഗ ടി എന്നുള്ള ഫോർമുല ആയിരിക്കും വരിക. ഈ സൈൻ ഒമേഗ ടി സൈൻ എൻ ഒമേഗ ടി ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് വരും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ പീക്ക് വാല്യൂ ഓഫ് എൻത് ഹാർമോണിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? 4 ADC ബൈ എൻ പൈ സൈൻ എൻ പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ പോസിറ്റീവ് 1 ആണ് വരിക, നെഗറ്റീവ് 1 ആണ് വരിക അല്ലെ. അപ്പൊ നമുക്ക് സൈൻ എൻ പൈ ബൈ 2 ന്റെ മാഗ്നിറ്റ്യൂഡ് 1 എന്ന് എടുക്കാം. അപ്പൊ നമുക്ക് ഈ എണ്ണം ഈക്വൽ ടു എങ്ങനെ എഴുതാം? 4 ADC ബൈ എൻ പൈ സൈൻ എൻ ഡി എന്ന് എഴുതാം. ഓക്കെ, ഇനി പൾസ് വിഡ്ത്ത് 2D ഈക്വൽ ടു പൈ റേഡിയൻസ് ആണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡിന്റെ വാല്യൂ എന്താ വരിക? ഡി ഈക്വൽ ടു പൈ ബൈ 2. ഓക്കെ, അപ്പൊ നമ്മൾ ഈ എൻ എമ്മിൽ നമ്മൾ ഈ 1 എം എടുത്താൽ എന്താ സംഭവിക്കുക? ഈ 1 എം ഈക്വൽ ടു എന്നിന് 1 കൊടുക്കുക. സോ 4 ADC ബൈ എന്നിന് 1 കൊടുത്താൽ 4 ADC ബൈ പൈ ഇൻറ്റു സൈൻ എന്നിന് 1, ഡിക്ക് എന്താണ്? പൈ ബൈ 2 സൈൻ പൈ ബൈ 2 എന്നാണ് 1. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 4 ADC ബൈ പൈ. ഓക്കെ, സോ ഫോർ പൾസ് വിഡ്ത്ത് 2D ഈക്വൽ ടു പൈ റേഡിയൻസ് നമുക്ക് ഈ 1 എം എന്ന് കൊടുക്കാം, 4 ADC ബൈ പൈ എന്ന് കൊടുക്കാം. ഇനി ഫോർ പൾസ് വിഡ്ത്ത് അതർ ദാൻ 2D ഈക്വൽ ടു പൈ റേഡിയൻസ് നമുക്ക് എന്ത് പറയാം? ഈ 1 എം എന്ന് പറയാൻ എന്തായിരിക്കും? 4 ADC ബൈ പൈ ഇൻറ്റു അതിന്റെ കൂടെ എന്തും കൂടി വരും? സൈൻ ഡി വരും. ഓക്കെ, നേരത്തെ നമ്മൾ സൈൻ ഡി വരാത്തത് എന്തുകൊണ്ടാ? ഡി ഈക്വൾ ടു പൈ ബൈ 2 ആയതുകൊണ്ട് സൈൻ പൈ ബൈ 2 എന്തായിരുന്നു? 1 ആയി. ഓക്കെ, അപ്പൊ 2D ഈക്വൾ ടു പൈ റേഡിയൻസ് ആണെങ്കിൽ ഈ 1 എം ഈക്വൾ ടു 4 ADC ബൈ പൈ, അല്ലെങ്കിൽ ഈ 1 എം ഈക്വൾ ടു 4 ADC ബൈ പൈ സൈൻ ഡി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എൻ ഡി ഈക്വൾ ടു പൈ എന്നാക്കാം. ഓക്കെ, എൻ ഡി ഈക്വൾ ടു പൈ അല്ലെങ്കിൽ ഡി ഈക്വൾ ടു പൈ ബൈ എൻ എന്നാക്കുകയാണെങ്കിൽ നമുക്ക് ആ പൾസ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു പെർട്ടിക്കുലർ എൻത് ഹാർമോണിക് നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. സൈൻ എൻ പൈ എന്ന് പറഞ്ഞാൽ എന്താ വരിക? സൈൻ എൻ പൈ എന്ന് പറഞ്ഞാൽ ഈക്വൾ ടു 0 ആണ് വരിക. അപ്പൊ നമുക്കൊരു പർട്ടിക്കുലർ ഹാർമോണിക്കിനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് എൻ ഡി ഈക്വൾ ടു പൈ എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഓക്കെ, സോ എൻ ഡി ഈക്വൾ ടു പൈ എന്ന് കൊടുത്താൽ ഡി ഈക്വൾ ടു പൈ ബൈ എൻ, അല്ലെങ്കിൽ നമുക്ക് ഡി എന്നുള്ളതല്ല, നമ്മൾ പൾസ് വിഡ്ത്താണ് 2D. അപ്പൊ 2D ഈക്വൾ ടു 2 പൈ എൻ എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ കറസ്പോണ്ടിങ് എൻത് ഹാർമോണിക്കിനെ നമുക്ക് ഇൻവേർട്ടറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് എലിമിനേറ്റിംഗ് തേർഡ് ഹാർമോണിക് മൂന്നാമത്തെ ഹാർമോണിക് നമുക്ക് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ പൾസ് വിഡ്ത്ത് 2D എത്രയായിരിക്കണം? നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് 2D ഈക്വൾ ടു 2 പൈ ബൈ എൻ. അപ്പൊ 2D ഈക്വൾ ടു എന്തായിരിക്കണം? തേർഡ് ഹാർമോണിക്കിനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ പൾസ് വിഡ്ത്ത് 2D മസ്റ്റ് ബി ഈക്വൾ ടു 2 പൈ ബൈ 3, അതായത് 120 ഡിഗ്രി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തേർഡ് ഹാർമോണിക് കമ്പോണന്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതൊരു ഹാർമോണിക് കമ്പോണന്റിനെയും നമ്മൾ പ്രോപ്പർ ആയിട്ട് 2D അതായത് പൾസ് കൊടുത്ത് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഹാർമോണിക്കിനെ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ എൻ എം ഡിവൈഡ് ബൈ ഈ 1 എം എന്ന് പറഞ്ഞാൽ എന്താ വരും? ഈ എൻ എം ഡിവൈഡ് ബൈ ഈ 1 എം എന്ന് പറഞ്ഞാൽ നമ്മൾ 4 ADC ബൈ എൻ പൈ ഇൻ ടു സൈൻ എൻ ഡി എന്നറിയാം. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു കണ്ടീഷൻ ഓഫ് ഈ 1 എം എടുക്കുന്നത്, ഈ 1 എം ഈക്വൽ ടു എന്താണ്? 4 ADC ബൈ പൈ. അപ്പൊ ഈ എൻ എം ഡിവൈഡ് ബൈ ഈ 1 എം നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 4 ADC ബൈ പൈ 4 ADC ബൈ പൈ ക്യാൻസൽ ആവും, സൈൻ എൻ ഡി ബൈ എൻ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്? ഇൻ ജനറൽ നമുക്ക് ഈ എൻ എം ബൈ ഈ 1 എം ഈക്വൽ ടു സൈൻ എൻ ഡി ബൈ എൻ ആണ് നമുക്ക് കിട്ടുക. അത് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്.
ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇത് സീൻ ഫ്രം ദ കർവ് ദാറ്റ് വെൻ ഫണ്ടമെന്റൽ കമ്പോണന്റ് ഈസ് റെഡ്യൂസ്ഡ് ടു 0.5, ഇതാണ് ഫണ്ടമെന്റൽ കമ്പോണന്റ് ഈക്വൽ ടു 1, ഫണ്ടമെന്റൽ കമ്പോണന്റ് റെഡ്യൂസ്ഡ് ടു 0.5 ഫോർ 2D ഈക്വൽ ടു 60 ഡിഗ്രി, ആംപ്ലിറ്റ്യൂഡ് ഓഫ് തേർഡ് ഹാർമോണിക് ആണ് എത്ര, ഏകദേശം ഒരു 0.33 എന്നുള്ള വാല്യൂ ആണ് വരുന്നത്. അപ്പൊ ഒരു ഫണ്ടമെന്റൽ കമ്പോണന്റ് വല്ലാണ്ട് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടു അബൌട്ട് 0.143 ഒക്കെ ആയി കഴിഞ്ഞാൽ എല്ലാ ഹാർമോണിക്സും 3, 5, 7 ഒക്കെ ഓൾമോസ്റ്റ് കമ്പാരബിൾ ആണ്. ഓക്കെ, അപ്പൊ കൂടുതൽ എന്തായിരിക്കും പറയാം, നമുക്ക് ദിസ് ഷോസ് ദാറ്റ് ഗ്രേറ്റ് ഡീൽ ഓഫ് ഹാർമോണിക് കണ്ടന്റ് വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് പർട്ടിക്കുലർലി അറ്റ് ലോ ഔട്ട്പുട്ട് വോൾട്ടേജ് ലെവൽ. അപ്പൊ വല്ലാണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയുന്ന സമയത്ത് കൂടുതൽ ഹാർമോണിക്സ് ഉണ്ടാവുന്നതാണ് നമ്മളിവിടെ പറഞ്ഞ അവസാനിപ്പിക്കുന്നത്.